ആലപ്പുഴയിൽ അമ്മയുടെ കാമുകനിൽ നിന്ന് ക്രൂരമായി മർദ്ദനമേറ്റ കുട്ടിയുടെ പിതാവിന്റെ മരണത്തിൽ ദുരൂഹതയേറുമ്പോൾ കുട്ടിയുടെ അമ്മയെയും കുട്ടികളെയും സംരക്ഷിക്കാൻ തയ്യാറാണെന്ന് വെളിപ്പെടുത്തി ആദ്യ ഭർത്താവിന്റെ അമ്മ രംഗത്ത്. ഈ ലോകം മുഴുവൻ പഴിച്ചാലും ഞാൻ ആ കുട്ടിയെ തെറ്റുപറയില്ല. മക്കളോട് സ്നേഹമില്ലാത്ത അമ്മയല്ല അവൾ. ഭർത്താവ് മരിച്ച് ഏറെ കഴിയാതെ വേറൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയെന്നത് ശരിയാണ്. ഞാനടക്കം ബന്ധുക്കളെല്ലാം അവന്റെ കൂടെ പോകരുതെന്ന് വിലക്കിയതാണ്. പക്ഷെ അവൾ പോയി. ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. ആരോടും ഒന്നും പറയാൻ അവൾ തയ്യാറായില്ല. ഒരു വാക്ക് അവൾ അറിയിച്ചിരുന്നെങ്കിൽ എന്റെ ചെറുമോന് ഇതുപോലെ വേദന തിന്നേണ്ടി വരില്ലായിരുന്നു. വിധിയാകാം. പോയ അന്ന് മുതൽ അവന്റെ ക്രൂരതകൾ ഓരോന്നും അവളും കുഞ്ഞുങ്ങളും സഹിക്കുകയാണ്. നാട്ടുകാരും സാമൂഹ്യ മാധ്യമങ്ങളും അവളെ തെറ്റുകാരിയാക്കി ചിത്രീകരിക്കുന്നുണ്ട്. അരുണാനന്ദിനൊപ്പം ഇറങ്ങി തിരിച്ചപ്പോൾ ഞങ്ങൾ തടഞ്ഞതാണ്. ആ ക്രിമിനലുമൊത്തുള്ള ജീവിതം നരകതുല്യമായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തി അവൻ മോഹങ്ങൾ കൊടുത്ത് അവളെ വീഴ്ത്തുകയായിരുന്നു. തന്നെയും കുഞ്ഞുങ്ങളെയും പൊന്നുപോലെ നോക്കുമെന്ന് അവൾ കരുതി. എനിക്കവൾ മരുമകളായിരുന്നില്ല, സ്വന്തം മോളെ പോലെ തന്നെയായിരുന്നു. കുഞ്ഞുങ്ങളെയും താലോലിച്ച് കൊതി തീർന്നിട്ടില്ല. അവളെയും കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കാൻ ഞാൻ ഒരുക്കമാണ്, തേങ്ങലോടെ ആ അമ്മ പറയുന്നു. അധ്യാപികയായി ഒപ്പം പ്രവർത്തിച്ച സുഹൃത്തിന്റെ മകളാണ് ഇവർ. ചെറിയ പ്രായം മുതൽ ആ കുട്ടിയെ അറിയാമായിരുന്നു. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞ മകനു വേണ്ടി അവളെ ആലോചിച്ചു. വിവാഹശേഷം വർക്ക്ഷോപ്പ് നടത്താനാണ് തൊടുപുഴയ്ക്ക് പോയത്. സന്തോഷമായാണ് അവർ കഴിഞ്ഞത്. വിവാഹം കഴിഞ്ഞ് 5 വർഷത്തിന് ശേഷമാണ് ആദ്യത്തെ മോൻ ജനിച്ചത്. കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ചികിത്സ നടത്തിയിരുന്നു. മോനവൾക്ക് പൊന്നുപോലെയായിരുന്നു. 2 വയസ്സുവരെ പാൽ കൊടുത്തിരുന്നു. ഒരു നേരം പോലും കുഞ്ഞിനെ പിരിഞ്ഞിരിക്കാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. അത്രയും വാത്സല്യമുള്ള കുഞ്ഞിനെ മറ്റൊരാൾ ഉപദ്രവിക്കുന്നത് നോക്കി നിൽക്കാനാവുമോ എന്നും ചോദിക്കാം. പക്ഷേ നിർദയനാണ് അരുൺ. അവന്റെ ഭീഷണിക്ക് മുന്നിൽ അവൾ പതറിയിരിക്കാം. അവളെയും കുഞ്ഞുങ്ങളെയും അരുൺ പട്ടിണിക്കിട്ടിരുന്നു, ശാരീരികമായി ഉപദ്രവിച്ചിരുന്നു. മകന്റെ പെട്ടെന്നുള്ള മരണത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. പോസ്റ്റ് മാസ്റ്ററായി വിരമിച്ച ഭർത്താവിനും എനിക്കും പെൻഷനുണ്ട്. അവളെയും കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിയും. ആശുപത്രിയിലെത്തി കുഞ്ഞിനെ കണ്ടിരുന്നു. മുത്തച്ഛൻ ഇപ്പോഴും ആശുപത്രിയിൽ കുട്ടിക്കരികിലാണ്. ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിൽ കഴിയുന്ന ഇളയ കുട്ടിയെ വിട്ടുകിട്ടാൻ ആവശ്യപ്പെടുമെന്നും ഇവർ അറിയിച്ചു. അതേസമയം ബിജു മരിച്ചതിൽ തങ്ങൾക്ക് സംശയം തോന്നിച്ചിരുന്നതായി മർദ്ദനത്തിനിരയായ 7 വയസ്സുകാരന്റെ മുത്തച്ഛൻ പറയുന്നു. അത്രയും കാലം വീട്ടിൽ പോലും എത്താതിരുന്ന അരുണിന്റെ പെട്ടെന്നുള്ള പ്രത്യക്ഷപ്പെടലും സംശയം വർദ്ധിപ്പിച്ചു. എന്നാൽ പിന്നീട് യുവതി കുട്ടികൾക്കും അമ്മയ്ക്കുമൊപ്പം ഉടുമ്പന്നൂരിലെ വീട്ടിലേക്ക് മടങ്ങിയതോടെ കാര്യമായ അന്വേഷണം നടത്തിയില്ലെന്നും തിരുവനന്തപുരം കമലേശ്വരം സ്വദേശിയായ പിതാവ് ബാബു പറയുന്നു. 10 വർഷം മുൻപാണ് ബിജു വിവാഹിതനായത്. സീഡിറ്റിലെ ജീവനക്കാരനായിരുന്നപ്പോഴായിരുന്നു വിവാഹം. പിന്നീട് ടെക്നോ പാർക്കിലായിരുന്നു ജോലി. വിവാഹത്തിന് അരുണാനന്ദ് പങ്കെടുത്തിരുന്നില്ല. വർഷങ്ങൾക്ക് മുൻപ് ബിജു അരുണിന് പണം കടം കൊടുത്തിരുന്നു. ഇത് തിരിച്ചു നൽകാത്തതിന്റെ പേരിൽ ഇരുവരും തമ്മിൽ ബിജുവിന്റെ കല്ലാട്ടുമുക്കിലെ വീട്ടിൽ വെച്ച വഴക്കുണ്ടായിരുന്നു. ഇതിനുശേഷം അരുൺ ഈ വീട്ടിലെത്തിയത് ബിജു മരിച്ചതിന് ശേഷം മാത്രമാണ്. ഇതിനിടയിൽ ബിജുവിന്റെ മക്കൾക്ക് വേണ്ടി സുഹൃത്തുക്കൾ ചേർന്ന് പണം സ്വരൂപിച്ച് ബാങ്കിലിട്ടിരുന്നു. അത് അരുണും യുവതിയും ചേർന്ന് എടുത്തെന്ന് സുഹൃത്തുക്കൾ പറയുന്നു. ക്യാമറാമാനും കന്നഡയിലെ പ്രശസ്ത സംവിധായകനുമായ ദിനേശ് പണിക്കരുടെ മകളാണ് യുവതി. ബിജുവിന്റെയും യുവതിയുടെയും അമ്മമാർ ഒരു സ്കൂളിലെ അധ്യാപകരായിരുന്നു. ഇങ്ങനെയുണ്ടായ സൗഹൃദമാണ് പ്രണയ വിവാഹത്തിലെത്തിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Thank you.